ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പൊടിച്ചമന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ രണ്ട് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 10 ചെറിയ ഉള്ളി, ഒരു തുടം വെളുത്തുള്ളി, കുറച്ചൊരു ഇഞ്ചി, കുറച്ചിഞ്ചി അതായത് ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്നതുവരെ നമ്മളതിനെ വറുത്തെടുക്കുക. അത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാണ്ടൊക്കെ സൂക്ഷിക്കുക. അല്ലാണ്ട് തന്നെ ഒത്തിരി ദിവസം നമുക്ക് വെക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഒരുപാട് നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ വറുത്തെടുക്കാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് വറുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് വറുത്ത് നല്ലതുപോലെ ആക്കിയ ശേഷം അതിനെ നമ്മൾ പൊടിച്ച് ഇത് തണുക്കാൻ വയ്ക്കുക. അതിനുശേഷം മിക്സി ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതിൽ ആവശ്യത്തിന് നമ്മൾ ഉപ്പും കായവും ഇട്ട് കൊടുക്കുക. കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് തണുത്ത ശേഷം നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റുക. എന്നിട്ട് നനയാതെ നല്ല സ്പൂൺ എടുത്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് നാൾ നമുക്കിത് നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഒരു കേടും ഉണ്ടാകത്തില്ല. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അത് നല്ലതുപോലെ തന്നെ ആയിട്ട് നമുക്ക് ഇത്ര നാൾ വേണമെങ്കിലും നമുക്ക് പുറത്ത് വെച്ചത് യൂസ് ചെയ്യാം. ഇത് നമ്മൾ മുന്നേ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇത് ഒരു കേടുപാടും വരത്തില്ല. അത്രയും നന്നായിട്ട് തന്നെ വറുത്ത് നല്ല പാകത്തിന് തന്നെ എടുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു മഴ ഉണ്ടായിരുന്നു.